പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ്, ഇനി അരമണിക്കൂർ. എന്താണ് പരിപാടി? ഇന്ന് ഇന്ന് പരിപാടി ഒരു മട്ട പപ്സ് ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ നത്തോലി വിറ്റിരുന്ന നത്തോലി. നിങ്ങൾ അവിടെ നിന്നോടി പറയുന്നത് കൊഴുവ കൊഴുവ. ഞങ്ങൾ അവിടെ നത്തോലി എന്നാണ്, നത്തോലി ചെറിയ മീനെല്ലാം നത്തോലി ഫ്രൈ ഉണ്ടാക്കണം. നത്തോലി ഫ്രൈ, മട്ട പപ്സ്. വേറെന്താണ് സ്പെഷ്യൽ? വേറെ സ്പെഷ്യല് സ്പെഷ്യല് നമ്മുടെ കോട്ട രണ്ടെണ്ണം സെറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കോട്ടയുടെ കൂടെ മട്ട പപ്സ് അടിക്കാം. പൊണ്ടാട്ടി ഇഞ്ചി അരിഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളിന്ന് നമ്മളെ ലഞ്ച് ഇപ്പം നല്ല പൊക്കെ എടുത്തുകൊണ്ടുവന്നുണ്ട് കോണ്. കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട്, നീ എവിടുന്ന കുക്കിംഗ് പഠിച്ചത്? കുക്കിംഗ് എന്നും പഠിച്ച് അറിയത്തില്ലായിരുന്നു, പച്ചക്കറി അരിയാൻ പോലും അറിയത്തില്ലായിരുന്നു. ജോലിക്ക് കയറുമ്പോ മീൻസ് അത്രയും നാളെ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ജോലിക്ക് കയറിയപ്പം തന്നെ കുക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ തന്നെ വീട്ടിൽ വിളിച്ച് അമ്മേൻ്റെ അടുത്ത് ചോദിക്കും, അമ്മ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? അമ്മ പറഞ്ഞു തരും, പരീക്ഷിക്കും, ഉണ്ടാക്കും. ആദ്യം ഒന്ന് പാളും, പിന്നെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി 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 ഞാൻ പഠിച്ചത്. കോച്ചിങ്ങാ എനിക്ക് അമ്മ പറഞ്ഞുതരും. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഓരോന്ന് ഞാൻ അങ്ങനെ പരീക്ഷിച്ച് പഠിച്ചു. അത്യാവശ്യം എല്ലാം തന്നെ, വലിയ തിരക്കേടില്ലാണ്ട് പഠിച്ചു. ഇന്ന് നല്ല അത്യാവശ്യം നല്ല തണുത്ത കാറ്റാണ് പുറത്തു. നല്ല ഒരു നാടൻ കാറ്റല്ലേ? രണ്ടു മുളക് മതിയോ? മതി മതി. ഞാൻ പച്ചമുളക് സൂക്ഷിച്ച് വെക്കുന്നു ഇങ്ങനെ ഫ്രിഡ്ജില്. കൊണ്ടുവന്ന് കഴിയുമ്പം കഴുകി ഡ്രൈ ആക്കിയിട്ട് ഞെട്ട് കളഞ്ഞ് ഒരു ബോക്സിൽ ആദ്യം ഒരു ടിഷ്യൂ ഇടും, അതിൻ്റെ മേലെ കുറച്ച് ലെയർ വെക്കും, അതിൻ്റെ മേലെ അടുത്ത് ടിഷ്യൂ ഇടും, പിന്നെ ലെയർ ചെയ്യും. അങ്ങനെ അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. എത്ര നാളിരിക്കും? എത്ര നാളിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഇരിക്കും. ഇത് കഴിഞ്ഞ മാസം നമ്മൾ പോയി മേടിച്ചതിന് മുളകിൻ്റെ ബാക്കിയാണ്. ഇതുവരെയും ചേർത്തി തന്നായിട്ടില്ല, കണ്ടോ? സ്റ്റിൽ ഫ്രഷ് ഫ്രഷ് ഫ്രഷേ. നമ്മളിത് പപ്സിനാണ്, മുട്ട പപ്സിന്. മുട്ട പപ്സിന് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. ജസ്റ്റ് ഒന്ന് നടുക്ക് ഓൾറെഡി കീറി വെച്ചിരിക്കുന്നത്, അതിനകത്ത് നിന്ന് ഇച്ചിരി അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അഴുക്കെടുത്ത് കളയുക, കാരണം ഇത് ഓൾറെഡി വെട്ടി വന്ന മീനാണ്. നത്തോലി നമ്മൾ വറക്കാൻ പോവാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, അതുപോലെ മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ചേ ഇടൂ, എല്ലാം പാകത്തിന് കേട്ടാ. നമ്മള് പൊടികളും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട് ഇളക്കി, സിമ്പിളാണ്. നമ്മള് ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ടിട്ടില്ല. അപ്പം ഇത് ഒന്ന് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. സിമ്പിൾ. ടച്ചിങ്സിനൊക്കെ സൂപ്പർ ആട്ടോ. ഇത് ടച്ചിങ്സിനല്ല കേട്ടോ. അപ്പൊ നമ്മളുടെ മുട്ട പുഴുങ്ങായിട്ടിട്ടുണ്ട്, അത് തിളക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിനുള്ള പപ്സിനകത്ത് വെക്കുന്ന എന്ത് സാധനം? ഫില്ലിംഗ്. ഫില്ലിംഗ് ഉണ്ടാക്കുക. സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കുക. മീൻവയിൽ എന്റെ കയ്യിൽ ക്യാമറ തന്നിട്ട് അഞ്ചു കൂൺ കഴുകുന്നു. നമ്മളെ എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മളുടെ സവാള വഴറ്റണം, അതുപോലെ തന്നെ സവാള, ഇഞ്ചി, നമ്മളുടെ പച്ചമുളക്, എന്നിട്ടോട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉപ്പിട്ട് വീണ്ടും ക്യാമറ എന്റെ കയ്യിലായി. നമ്മള് എണ്ണ ചൂടായി അപ്പോഴത്തേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്.
മുട്ട ഓഫ് ചെയ്തില്ലേ? കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ സവാള നല്ലോണം വഴഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മള് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സഞ്ജിയുടെ കൂണിനുള്ള സവാള ഗിരിഗിരി ചെയ്യുന്നു. കൂണിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അതെല്ലാം ഒന്ന് വഴണ്ടു വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. കുരുമുളകും പെരിഞ്ചീരകവും നമ്മൾ ഇടിച്ചു വെച്ചത്. ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കുക. മുട്ട പൊട്ടിക്കുന്നതിന് ഒരു ട്രിക്കുണ്ട്, അത് അഞ്ച് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒരു മുട്ട എടുക്കുക, സൈഡ് പൊട്ടിക്കുക, അങ്ങനെ കറക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് മുട്ട പൊട്ടി വരും. മുട്ട പൊട്ടിയല്ല, മുട്ട പുഴുങ്ങിയ മുട്ട തോളിൽ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കഴിഞ്ഞാലും സാധാരണ വരാറുണ്ട്. കൂണ് കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂണിന്റെ റെസിപ്പി അഞ്ചു ഇടുന്നില്ല, പറഞ്ഞു തരുന്നില്ല. അതെന്റെ പരീക്ഷണമാണ്. ശരിക്കും നമ്മൾ പരീക്ഷിച്ചിട്ട് നല്ലത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ചെറിയുള്ളിയൊക്കെ വേണം അതിന്. ശരിക്കും എനിക്ക് ചെറിയുള്ളി ഒന്നും ഇല്ല, സാധനങ്ങളെല്ലാം ഇല്ലാതെ ഞാൻ സവാള ഇറങ്ങി ഇട്ടെ. അതുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞതാ കറക്റ്റ്. അപ്പൊ എല്ലാരും പറയും തീയല് വെക്കുമ്പോ ചെറിയുള്ളി അല്ലേ ചേർക്കുന്നതെന്ന്. അത് ചെറിയുള്ളിയോ? ശരി, ചെറിയുള്ളി ഇല്ലാത്ത കാരണം ഞാൻ തേങ്ങ വറക്കാൻ നേരത്തിലാണ് വെറുതെ ഇടുന്നതേ ഉള്ളത്. അതുപോലെ തന്നെ തേങ്ങയില്ല, ഞാൻ മറ്റേ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ആണ് ഒന്ന് വറുത്തിട്ട് അരക്കാൻ പോകുന്നത്. അതുകൊണ്ടൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞ ഫുൾ അഡ്ജസ്റ്റ്മെന്റ്. തേങ്ങ വറുത്തരച്ച് പഫ്സ് ഉണ്ടാക്കാനുള്ള സെക്കൻഡ് പരിപാടിയിലോട്ട് പോവാണ്. പഫിന്റെ പേസ്ട്രിയാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാം ഉണ്ടാക്കിയാലും കടയിൽ നിന്ന് മേടിച്ചാണ്. നമ്മള് ഓവൻ നമ്മൾ 200 പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. നമ്മുടെ ട്രൈക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറാണിത്. അതിനകത്ത് അതിന് മുകളിലോട്ട് വയ്ക്കുക. എന്നിട്ട് എഗ്ഗ് വെച്ചിട്ട് ചുമ്മാ ഒന്ന് എഗ് വാഷ് കൊടുക്കുക. ഓവനിലേക്ക് പഫ്സ് എടുത്ത് വെക്കാൻ പോവാണ്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ്. ഇനി അരമണിക്കൂർ വെക്കണം. പഫ്സ് അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അഞ്ജുവിന്റെ കൂൺ കറി ഏകദേശം ഇവിടം വരെയായി. എന്താണ് കുടിക്കുന്നേ? അതിന്റെ റെസിപ്പി പറയൂ. ഒരു ദിവസം നമുക്ക് ഉപ്പ് ഉണ്ടാക്കാം. നമ്മൾ എത്ര മണിക്ക് കിച്ചണിൽ കയറിയതല്ലേ? എത്ര മണിക്ക്? 4 മണി തൊട്ട് 4:30 പരിപാടി തുടങ്ങിയ. ഇപ്പൊ സമയം എത്ര മണിയായി? 9:30 9:30 ഞങ്ങക്ക് രണ്ടുപേരും കോമൺ ആയിട്ടൊരു അവധി കിട്ടുന്ന ഇന്നാണ് തിങ്കളാഴ്ച. നത്തോല് ഫ്രൈ ചെയ്യാം. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇടാം.
പപ്സ് റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്തോളൂ. ഞാനിത് ഞങ്ങള് കഴിഞ്ഞ ദിവസം സ്ട്രോബെറി പിക്കിങ് പോയപ്പോ കൊണ്ടുവന്ന സ്ട്രോബെറി നല്ലോണം പഴുത്തതൊക്കെ ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ച് ഈ ഐസ് ട്രേ ക്യൂബിന്റെ ട്രേയിൽ വെച്ചതാ. ഇത് അവനെ ഇറക്കി ഇങ്ങനെ തിന്നാൻ കൊടുക്കാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ടൂത്തിക്കൊക്കെ കുത്തി വളരെ വെച്ചേക്കുന്ന ചൂടല്ലേ, അവൻ ഇത്രയൊക്കെ തിന്ന് നിർത്തും. ബാക്കി ഒരു മൂന്നെണ്ണം ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് ഡ്രിങ്ക് പരീക്ഷ നോക്കി. ഇത് ഊരിയെടുക്കുന്ന എന്തേ ഇത് ഇത് ഊരിയെടുക്കാൻ പറ്റത്തില്ലാത്തോണ്ട് ഞാനിതിൽ കുടിക്കുമ്പോ കോല് വായി കുത്തി കയറുന്നത്. ഓക്കെ, നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് ചെറുതായിട്ട് പണിപാളി. ഐ ആം ദ സോറി അളിയ. നാരങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നമ്മള് സെവനപ്പ് അല്ലേ മേടിച്ചേക്കുന്നത്, സോഡയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നാരങ്ങ നീര് പിഴിഞ്ഞ് വെക്കും. ഇതിന് പക്ഷേ ഇത് ലെമൺ ഫ്ലേവറാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അത്യാവശ്യം നാരങ്ങയുടെ ഒരു പുളിപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഒത്തിരി പിഴിയുന്നില്ല ഞാൻ. ഞാൻ രണ്ട് സ്ലൈസ് ബന്നിക്ക് ഐസ് ക്യൂബ്സ് സ്ലൈസ് ചെയ്ത് നാരങ്ങ സ്പാർക്കിംഗ് വാട്ടർ അല്ലെങ്കിൽ സോഡ ഒഴിച്ചാൽ മതി. നമ്മൾ സെവനപ്പ് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മിക്സ് ചെയ്ത് കൊടുക്കാം. സോഡ അല്ലെങ്കിൽ സ്പാർക്കിംഗ് വാട്ടർ ഒഴിക്കണമെങ്കിൽ കുറച്ച് ഹണി ചേർക്കണം മധുരത്തിന്. സെവനപ്പ് ആയത് കാരണം ഓൾറെഡി മധുരമുണ്ട്. പിന്നെ ഞാനിത് അരച്ച് എടുത്ത് മീൻസ് മിക്സിയിൽ ഇതാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഓൾറെഡി മധുരം കിട്ടായിരുന്നു. അവന് സ്ട്രോബെറിക്കകത്ത് ആ സ്ട്രോബെറിക്കകത്ത് കുറച്ച് മധുരം ചേർത്തിട്ടാ കോലെടുത്ത് ഓക്കെ ഇട്ട് വെച്ച്. അതുകൊണ്ട് ഞാൻ മധുരം ചേർക്കുന്നില്ല. ഒരു ആറുപാടത്തിന് ഞാൻ ഇത്തിരി സ്ട്രോബെറി വെറുതെ ജ്യൂസാക്കി ഇടുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പയ്യൻ്റെയും എൻ്റെയും അഞ്ചുവിൻ്റെയും ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം അവരെ നമ്മുടെ പഫ്സ് കൊടുത്ത് ടേസ്റ്റ് ചെയ്യിക്കാം. പഫ്സ് ടേസ്റ്റ് ചെയ്തു ഡാഡിയുടെ പഫ്സ്. സൗണ്ട് നല്ല ക്രിസ്പി. എന്നിട്ട് പിടിച്ച ഞാൻ പോയിട്ടുണ്ട്. നാരങ്ങ വെള്ളത്തിന്റെ വേറെ ഭക്ഷണം പൊട്ട പപ്സും. നൊസ്റ്റു മീൻ തിരിച്ചു പപ്സിന്റെ പുറകെ പോയി കരഞ്ഞിട്ടൊന്നുമില്ല. നല്ല സെറ്റായിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ നമ്മുടെ പാചകം ഇവിടെ കഴിയുകയാണ്. വാട്ട് ഈസ് ദ ടൈം നൗ? 10 മണി. എല്ലാ തിങ്കളാഴ്ച ലേറ്റായിട്ട് ഇപ്പൊ കിടന്നു തുടങ്ങുന്നത്. ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ നത്തോലി നത്തോലി വറുത്തത്, പിന്നെ അഞ്ചുവിന്റെ കൂണ് കറി, തീയലാട്ടോ തീയല്, കുറച്ച് ഇരുമ്പൻ പുള്ളി അച്ചാറ് കൂടെ. അപ്പം മറ്റു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് കൈപ്പൻസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.